കർഷക സമരത്തെ തുടർന്ന് അടച്ചിട്ട ശംഭു അതിർത്തി ഭാഗികമായി തുറക്കാൻ സുപ്രീംകോടതിയുടെ ഉത്തരവ്. ട്രാക്ടറുകൾ അനന്തമായി പാർക്ക് ചെയ്തിടാനുള്ള സ്ഥലമല്ല ഹൈവേകൾ എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, എന്തായാലും ഈ പഞ്ചാബ് ഹരിയാന അതിർത്തി എന്നുള്ളതാണല്ലോ, അപ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്, ആ ഉത്തരവ് എപ്പോൾ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? പ്രവിശ്യ ജസ്റ്റിസ്മാരെ സൂര്യകാന്തും കെ വി വിശ്വനാഥും അടങ്ങുന്ന ബെഞ്ചാണ് വളരെ സുപ്രധാനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലുള്ള ശംഭു അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അവിടെ വാഹന ഗതാഗതവും മറ്റും നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഈ കോടതി ഈ അതിർത്തി തുറക്കണം, ഭാഗികമായി തുറക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അവശ്യ സർവീസുകൾക്ക്, അതായത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾക്കും മുതിർന്ന പൗരന്മാർക്കും സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പഞ്ചാബിലെയും ഹരിയാനയിലെയും ഡി ജി പിമാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ഈ ഘട്ടം ഘട്ടമായി ഇത് തുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ ഈ കർഷകരുമായി സംസാരിക്കുന്നതിന് ഒരു രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഒഴികെയുള്ളവരുടെ, അതായത് വിദഗ്ധർ മറ്റും അടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കാൻ സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടവരെ സംബന്ധിച്ചുള്ള പേരുകൾ ഇന്ന് പഞ്ചാബ് സർക്കാരും ഹരിയാന സർക്കാരും കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സമിതി സംബന്ധിച്ചുള്ള തീരുമാനവും വളരെ വൈകാതെ തന്നെ സുപ്രീംകോടതി പുറത്തിറക്കുമെന്നാണ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരു സർക്കാരുകളും നൽകിയിരിക്കുന്ന പേരുകൾ കോടതിക്ക് യോജിപ്പുണ്ട്. അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഹൈവേ ദേശീയപാതയും മറ്റും ഈ ട്രാക്ടറുകൾക്ക് അനന്തമായി പാർക്ക് ചെയ്തിട്ടിരിക്കാനുള്ള സ്ഥലമല്ല എന്നും ഈ ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ റോഡുകളും മറ്റും പണിതിരിക്കുന്നതെന്നും കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും ഈ പ്രശ്നത്തിന് ഘട്ടം ഘട്ടമായി പരിഹാരം കാണണം. അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഭാഗികമായി ഈ അതിർത്തി ഇപ്പോൾ തുറക്കുവാൻ വേണ്ടി സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്.